الحبس ليس مذهبي وليس فيه طربي ولست غلاق قفص وإن يكن من ذهبي غابات ربي غايتي والعيش فيها مطلبي وتعب فيها مطعمي وراق فيها مشربي. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ റാഷിദും റഷീദയും അഴിച്ചുവിട്ട സിഞ്ചാബ് അതിൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് വേഗം ഓടിപ്പോയി. ഉമ്മയെ കണ്ടപ്പോൾ അവന് വളരെ സന്തോഷമായി. ഉമ്മയും അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അവൻ സന്തോഷം കൊണ്ടൊരു പാട്ട് പാടി. ആ പാട്ടാണ് നമ്മൾ കേട്ടത്. ഒന്നുകൂടി കേട്ട് എന്താണ് അവൻ പാടിയതിന്റെ ആശയം നമുക്കൊന്ന് നോക്കാം. അനഹുർ, ഞാൻ സ്വതന്ത്രനാണ്. അൽ ഹബ്സ് ലൈസ മദ്ഹബി. അൽ ഹബ്സ് എന്ന് പറഞ്ഞാൽ തടവ്, തടവറ. ലൈസ മദ്ഹബി, അത് എൻ്റെ മാർഗമല്ല. ലൈസ ഫീഹി ത്വറബി, അതിലെനിക്കൊരു സന്തോഷവുമില്ല. വലസ്തു അർലാ ഖഫസൻ, ഈ കൂട് എനിക്ക് തീരെ ഇഷ്ടമല്ല. കൂട്ടിലടക്കപ്പെടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല, തൃപ്തിയില്ല. വഇൻ യകുൻ മിൻ ദഹബി, ആ കൂട് സ്വർണം കൊണ്ടുള്ളതാണെങ്കിലും, നല്ല വില കൂടിയ സ്വർണത്തിൻ്റെ കൂടാണെങ്കിലും എനിക്കത് ഇഷ്ടമില്ല. ഖാബത്തു റബ്ബി ഗായതി, റബ്ബിൻ്റെ എൻ്റെ റബ്ബിൻ്റെ കാടുകളാണ് എൻ്റെ ലക്ഷ്യം. വൽ ഐഷു ഫീഹ മത്തുലബി, ആ കാടുകളിൽ ജീവിക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. വത്വാബ ഫീഹ മത്തുഅമി, എനിക്കുള്ള ഭക്ഷണമൊക്കെ അതിൽ നന്നായിട്ടുണ്ട്. വറാഖ ഫീഹ മഷറബി, അതിലുള്ള മഷറബ് പാനീയം ആണ് എനിക്കിഷ്ടം. കൂട്ടിലടക്കപ്പെട്ട അണ്ണാനെ അഴിച്ചുവിട്ടപ്പോഴുണ്ടായ സന്തോഷമാണ് നമ്മൾ ഈ കവിതയിൽ കാണുന്നത്. ഇനി നമുക്ക് കുറച്ച് ജീവികളുടെ താമസ സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കാം. നോക്കൂ, നക്തശിഫുൽ മസ്കൻ, താമസ സ്ഥലം കണ്ടെത്താം. ബബുഗാന്റെ മസ്കന്റെ പേര് തജ്വീഫ്, മരപ്പൊത്ത് അല്ലെ. തത്ത സാധാരണ മരപ്പൊത്തിലാണ് താമസിക്കാറുള്ളത്. ഇനി അടുത്തത് അസദ്, സിംഹം. സിംഹം എവിടെയാണ് താമസിക്കാറുള്ളത്? അരീൻ, ഗുഹ. അപ്പോ അതിലേക്ക് നിങ്ങൾ വരച്ച് യോജിപ്പിക്കുക. അടുത്തത് സുഅബാൻ, പാമ്പ്. പാമ്പ് എവിടെയാണ് ജീവിക്കാറുള്ളത്? ജുഹർ, മാളം അല്ലെ. അടുത്തത് ഖുറാബ്, കാക്ക. ഉഷ്, കൂട്. അടുത്തത് വലത്, കുട്ടി. ബൈത്ത്, വീട്. ഇവയെല്ലാം നിങ്ങൾ യോജിപ്പിച്ചതിന് ശേഷം നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. ഓക്കെ, കൂടുതൽ ജീവികളെയും താമസ സ്ഥലങ്ങളെയും കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി നോക്കൂ, നക്തുബു വനഖറഉ, നമുക്ക് എഴുതാം വായിക്കാം. ഹാദാ ബൈത്ത്, ഇതൊരു വീടാണ്. അൽ ബൈത്തു മസ്കനുൽ വലദി, വീട് കുട്ടിയുടെ താമസ സ്ഥലമാണ്. ഇത് നമ്മൾ പഠിച്ച കൂടുകളെയും ജീവികളെയും കുറിച്ചുള്ള വാക്യങ്ങൾ എഴുതലാണ്. ഓക്കെ, അടുത്ത നമ്മൾ എങ്ങനെ എഴുതും? ഹദാ ജുഹർ, ഇതൊരു മാളമാണ്. അൽ ജുഹറു മസ്കനു സുഅബാൻ, ജുഹർ പാമ്പിൻ്റെ താമസ സ്ഥലമാണ്.
ഹാദ അരീൻ ഇതൊരു ഗുഹയാണ് അൽ അരീൻ മസ്കനുൽ അസദി ഹാദ തജ്വീഫ് ഇതൊരു മരപ്പൊത്താണ് അത്തജ്വീഫ് മസ്കനുൽ ബബ്ഗ മരപ്പൊത്ത് തത്തയുടെ താമസ സ്ഥലമാണ് ഹാദ ഉഷ് ഇതൊരു കൂടാണ് അൽ ഉഷു മസ്കനുൽ ഖുറാബ് ഇതുപോലെ നമുക്ക് ഇനിയും വാക്യങ്ങൾ ഉണ്ടാക്കാം ജുഹറിനെ കുറിച്ച് ഹാദ ജുഹർ അൽ ജുഹറു മസ്കനുൽ ഫഇരി എലിയുടെ താമസ സ്ഥലമാണ് ജുഹർ അങ്ങനെയൊക്കെ എഴുതാം അല്ലേ അതുപോലെ അൽ ജുഹറു മസ്കനുൽ ലഫ്ദഇ തവളയുടെ താമസ സ്ഥലമാണ് ജുഹർ ഇതുപോലെ നിങ്ങൾ കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തുക ഓക്കെ അങ്ങനെ സിഞ്ചാബിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞ് കുറേ ജീവികളുടെ താമസ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു ഇനി സിഞ്ചാബും അവൻ്റെ ഉമ്മയും തമ്മിലുണ്ടായ സംഭാഷണം അവരെന്തൊക്കെയാണ് സംസാരിച്ചത് അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോക്കൂ മഅൽ ഉമ്മി ഉമ്മയോടൊപ്പം മഅ എന്ന് പറഞ്ഞാൽ ഒപ്പം കൂടെ എന്നൊക്കെയാണ് കേട്ടോ എന്നിട്ട് എന്താണ് ഉമ്മ പറയുന്നത് മർഹബൻ യാ ബുനയ്യ സ്വാഗതം മോനെ അപ്പോൾ സിഞ്ചാബ് മർഹബൻ യാ മാമ സ്വാഗതം ഉമ്മ അപ്പോൾ സംഭാഷണങ്ങളൊക്കെ തുടങ്ങുമ്പോൾ സംസാരമൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെ പരസ്പരം വിഷ് ചെയ്യണം അല്ലേ മർഹബൻ അസ്സലാമു അലൈക്കും സ്വബാഹൽ ഖൈർ എന്നൊക്കെയാണ് നമ്മൾ വിഷ് ചെയ്യാറുള്ളത് അതുപോലെ ഉമ്മയും സിഞ്ചാബും പരസ്പരം വിഷ് ചെയ്തു അതിനുശേഷം ഉമ്മ എന്താണ് ചോദിച്ചത് സലിംത മിനൽ ഖഫസ് നീ കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോ അപ്പോൾ സിഞ്ചാബ് എന്ത് മറുപടി പറഞ്ഞു നഅം അതെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന് സ്തുതി അല്ലാഹുവിനെ സ്തുതിക്കുകയാണ് രക്ഷപ്പെടുത്തിയത് അല്ലാഹുവാണ് അപ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ് അപ്പോൾ ഉമ്മ പറയുക അന ഫർഹ ഞാൻ സന്തോഷവതിയാണ് എനിക്ക് സന്തോഷമായി അപ്പോൾ സിഞ്ചാബ് അന ഐലൻ ഫർഹാൻ ഞാനും സന്തോഷവാനാണ് ഫർഹാൻ എന്ന് പറഞ്ഞാൽ സന്തോഷവാൻ ഫർഹ സന്തോഷവതി ഓക്കെ അപ്പോൾ ഉമ്മ ചോദിക്കുക ഹൽ അഅതൗകത്തഅം അവർ നിനക്ക് ഭക്ഷണം നൽകിയോ അഅത്വ എന്ന് പറഞ്ഞാൽ നൽകി ഓക്കെ അഅത്വ അവർ നൽകി ക നിനക്ക് അവർ നിനക്ക് ഭക്ഷണം നൽകിയോ അപ്പോൾ സിഞ്ചാബ് എന്ത് പറഞ്ഞു നഅം അതെ അഅതൗനി അൽഫവാകി വൽ ഹലീബ് അഅതൗനി അവർ എനിക്ക് നൽകി അൽഫവാക്കി പഴങ്ങൾ വൽഹലീബ് പാലും പാലും പഴങ്ങളൊക്കെ അവർ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താണ് ഉമ്മ ചോദിക്കുന്നത് മൻ അതുലക്കക്ക ആരാണ് നിന്നെ തുറന്നു വിട്ടത് മൻ ആരാണ് അതുലക്ക തുറന്നു വിട്ടത് ക നിന്നെ ആരാണ് നിന്നെ തുറന്നു വിട്ടത് ഇപ്പൊ സിഞ്ചാബ് എന്ത് പറഞ്ഞു റാഷിദ് അല്ലേ റാഷിദാണ് അവനെ തുറന്നു വിട്ടത് അപ്പോൾ ഉമ്മ ജസാഹുല്ലാഹു ഖൈറാ അല്ലാഹു അവന് നന്മ നൽകട്ടെ അല്ലാഹു അവന് നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഓക്കെ ഈ ഹൈവാർ നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക എഴുതി പഠിക്കുക ഓക്കെ ഇനി അടുത്തത് നോക്കൂ നതഖയ്യലു വനക്തുബു നമുക്ക് ആലോചിക്കാം എന്നിട്ട് എഴുതാം എന്താണ് قدم راشد للسنجاب انواعا من الطعام قدم راشد راشد നൽകി ലിസിൻജാബ് അണ്ണാൻ കുഞ്ഞിന് അൻവാഅൻ മിന ത്വആം പലതരം ഭക്ഷണങ്ങൾ നൗഉൻ ജംഉ അൻവാഅ ഇനങ്ങൾ തരങ്ങൾ ത്വആം ഭക്ഷണം അപ്പോൾ പലതരം ഭക്ഷണങ്ങൾ സിൻജാബിന് റാഷിദ് നൽകി യഖ്തർ മിന ദായിറ ആ കോളത്തിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ തുഴമത്തൻ യുഹിബ്ബുഹ അസ്സിഞ്ചാബ് സിഞ്ചാബിന് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ നോക്കൂ അൽ ഹലീബ് അത് സിഞ്ചാബിന് ഇഷ്ടമാണ് അല്ലേ സിഞ്ചാബ് കഴിക്കും അൽ ഐനബ് മുന്തിരി അത് സിഞ്ചാബിന് ഇഷ്ടമാണ് അദ്ദജാജ് കോഴി അത് സിഞ്ചാബിന്റെ ഭക്ഷണമാണോ അല്ല അൽ ഫനസ് ചക്ക അൽ ലഹ്മ് മാംസം അ തൊമാത്തിം തക്കാളി അസമഖ് മത്സ്യം അൽ മൗസ് വാഴപ്പഴം ഇതിലെ സിഞ്ചാബ് കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് നേരെ
വരച്ചു യോജിപ്പിക്കുക. ഇനി നോക്കൂ, ഇതെങ്ങനെയാണ് സിഞ്ചാബ് പറയുന്നത്? അന സിഞ്ചാബ് ഉഹിബ്ബുൽ ഹലീബ. അന സിഞ്ചാബ് ഞാൻ അണ്ണാനാണ്. ഉഹിബ്ബുൽ ഹലീബ് എനിക്ക് പാല് ഇഷ്ടമാണ്. ഉഹിബ്ബു എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. അന ഞാൻ. ഇതുപോലെ സിഞ്ചാബിന് ഇഷ്ടമുള്ള ഭക്ഷണത്തെ കുറിച്ച് നമുക്ക് എഴുതാം. നോക്കൂ, അന സിഞ്ചാബ് ഞാൻ അണ്ണാനാണ്. ഉഹിബ്ബുൽ ഇനബ എനിക്ക് മുന്തിരി ഇഷ്ടമാണ്. അന സിഞ്ചാബ് ഉഹിബ്ബുൽ ഫനസ് ഞാൻ അണ്ണാനാണ്. എനിക്ക് ചക്ക ഇഷ്ടമാണ്. അന സിഞ്ചാബ് ഉഹിബ്ബു തൊമാത്തിം ഞാൻ അണ്ണാനാണ്. എനിക്ക് തക്കാളി ഇഷ്ടമാണ്. അന സിഞ്ചാബ് ഉഹിബ്ബുൽ മൗസ് എനിക്ക് വാഴപ്പഴം ഇഷ്ടമാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തെക്കുറിച്ചും നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ ധാരാളം വാക്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇവയെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലും നോട്ട്ബുക്കിലും എഴുതുക. ഓക്കെ, അസ്സലാമു അലൈക്കും.